സർവേഭ്യ ഛാത്രേഭ്യാ രുദ്ര ഹാറ്റ് സ്കൂൾ പ്രതി സ്വാഗതം സംസ്കൃത വീഡിയോകളും കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകളും ലഭിക്കുന്നതിനായി രുദ്ര സ്കൂൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് തന്നെ വയ്ക്കുക അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ സംസ്കൃതം ലോകരഞ്ജകമാണെന്ന് പറഞ്ഞു വിശ്വമോഹനമാണ് വേദങ്ങൾ എഴുതപ്പെട്ട ഭാഷയാണ് എന്ന് സംസ്കൃത ഭാഷയുടെ ഒട്ടേറെ സവിശേഷതകൾ നമ്മൾ ചർച്ച ചെയ്തു ഇപ്പോൾ പത്താമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാം സംസ്കൃത ഭാഷയുടെ കൂടുതൽ മഹത്വങ്ങളെക്കുറിച്ച് ദശമഹാ പാഠ ഗീർവാണ ഭാരതി ദശമ പാഠം ജീയാത് ഗീർവാണ ഭാരതി ഗീർവാണഭാരതി ജീയാത് സംസ്കൃത ഭാഷ ജയിക്കട്ടെ പശ്യാ ഭാഷ സംസ്കൃതിവാഹിനി ഭാഷ സംസ്കാരത്തിൻ്റെ പാത ഉൾക്കൊള്ളുന്നതാണ് സംസ്കാരം ഉൾക്കൊള്ളുന്നതാണ് ഭാഷ ഭാഷയിൽ സംസ്കാരവും കൂടി ഉൾപ്പെടുന്നു വെറുതെ ഒരു ഭാഷ പഠിക്കുകയല്ല ആ ഭാഷ നമുക്ക് പ്രദാനം ചെയ്യുന്നത് വളരെ വിശിഷ്ടമായ ഒരു സംസ്കാരമാണ് അസ്മാക്കം സംസ്കൃതി സംസ്കൃത ഭാഷ അധിഷ്ഠിത നമ്മുടെ ഭാരതത്തിൻ്റെ അസ്മാകം നമ്മുടെ സംസ്കൃതി സംസ്കാരം സംസ്കൃതി എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നാണ് അർത്ഥം ആ സംസ്കാരം ഏത് ഭാഷയെ ആശ്രയിച്ചുള്ളതാണ് സംസ്കൃത സംസ്കൃതഭാഷ സംസ്കൃത ഭാഷയെ ആശ്രയിച്ചാണ് ഭാരതത്തിൻ്റെ സംസ്കാരം നിലകൊള്ളുന്നത് ഇയം അമരവാണി സർവാസം ഭാരതീയ ഭാഷാണോ ജനനിയി പ്രായ അംഗീകുറത്തിയ അമരവാണി അമരവാണി അമരവാണിന്ന് വെച്ചാലും എന്താണ് സംസ്കൃത ഭാഷയാണ് അമരന്മാരുടെ അതായത് ദേവന്മാരുടെ വാണി വാണി എന്ന് വെച്ചാൽ ഭാഷയാണ് ഉദ്ദേശിക്കുന്നത് ഈ ദേവന്മാരുടെ ഭാഷ ദേവഭാഷ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ സംസ്കൃതത്തെക്കുറിച്ച് ആ ദേവഭാഷ സർവാസാം ഭാരതീയ ഭാഷ എല്ലാ ഭാരതീയ ഭാഷകളുടെയും ജനനീഇ ജനനി ആ മാതാസ്തി അല്ലേ എല്ലാ ഭാരതീയ ഭാഷകളുടെയും അമ്മയാണ് ഈ സംസ്കൃത ഭാഷ എന്ന് പ്രായ സർവേ അംഗീകരിച്ചു മിക്കവാറും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് സംസ്കൃതം എല്ലാ ഭാരതീയ ഭാഷകളുടെയും ജനനിയാണ് എന്നത് അമ്മയാണ് എന്നത് വേദവേദാംഗാ ഇതിഹാസപുരാണാദീന ചാഷ ഇയമേവതി ഈ ഭാഷ വേദ വേദന വേദങ്ങളുടെയും അസ്മാകം ചര വേദി ഇത് വയം ഉത്തവന്ത അല്ലേ മുന്നെന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് വേദങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേതേ തേ ഏതൊക്കെയാണ് വേദങ്ങൾ ആം ഋഗ്വേദ പുനഃ യജുർവേദ സമവേദ അഥർവവേദ ഈ നാല് വേദങ്ങളുടെയും പിന്നെയും എന്തുണ്ട് വേദാംഗങ്ങളുണ്ട് നമുക്ക് ആറ് വേദാംഗങ്ങളുണ്ട് വേദാംഗങ്ങളുടെയും ഇതിഹാസ പുരാണാധീനം ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ ഏതൊക്കെയാണ് ആ രാമായണം പുനഃ മഹാഭാരതം ച രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും പിന്നെയോ പുരാണാധീനം ഒട്ടേറെ പുരാണങ്ങളും നമുക്കുണ്ട് ആ പുരാണങ്ങളുടെയും ഒക്കെ ഭാഷ ഇയമേവ ഭവതി ഈ പുരാണങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് ഏത് ഭാഷയിലാണ് സംസ്കൃത ഭാഷയിലാണ് അല്ലേ നമ്മളിപ്പോൾ എഴുത്തച്ഛൻ്റെ രാമായണം വായിക്കാറുണ്ടെങ്കിലും അതിൻ്റെ മൂല എവിടെയാണ് കിടക്കുന്നത് വാൽമീകി രാമായണത്തിലാണ് വാൽമീകി രാമായണം എഴുതപ്പെട്ടിട്ടുള്ളത് ഏത് ഭാഷയിലാണ് സംസ്കൃത ഭാഷയിലാണ് അപ്പോൾ അതുപോലെ ഇതിഹാസങ്ങളും പുരാണങ്ങളൊക്കെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് ഈ വിശിഷ്ടമായിട്ടുള്ള സംസ്കൃത ഭാഷയിലാണ് ഗണിത ആയുർവേദാധീനാം ശാസ്ത്രാണോ ഗ്രന്ഥാ അനയാരചിത അതുപോലെ ഗണിത ആയുർവേദാദീനാം ഗണിതം ഗണിതം ഇത്യത്തെ ആ മാത്സ് കണക്ക് അല്ലേ നമ്മൾ പഠിക്കുന്ന മാത്സിലും കുറേ കാര്യങ്ങൾ അതേപോലെ ആയുർവേദാധീനം ഗണിതത്തിൻ്റെ മാത്രമല്ല ആയുർവേദത്തിൻ്റെ മാത്രമല്ല ഊർജതന്ത്രത്തിലും ജീവശാസ്ത്രത്തിലും ഒട്ടേറെ ജ്യോതിശാസ്ത്രത്തിലും എല്ലാവിധ ശാസ്ത്രശാഖകളിലും സംസ്കൃതത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഉദാഹരണമായിട്ട് ഗണിതം ആയുർവേദം എന്ന് രണ്ടെണ്ണം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ ഒട്ടേറെ ശാസ്ത്രകാരന്മാർ സംസ്കൃതത്തിൽ ഉണ്ടായിരുന്നു അവരെ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം അഷ്ടാംഗ ഹൃദയൊക്കെ നമുക്കറിയാം ആരെഴുതിയതാ വാഗ്ഭട അല്ലേ പിന്നെ സുശ്രുതനുണ്ടായിരുന്നു ചരകനുണ്ടായിരുന്നു ആര്യഭട വരാഹമിഹിരഹ ഇതുപോലെ ഒട്ടേറെ ശാസ്ത്രകാരന്മാർ ഉണ്ടായിരുന്നു അവരൊക്കെ ഏത് ഭാഷയിലാ ഗ്രന്ഥങ്ങൾ എഴുതിയത് നിശ്ചയന സംസ്കൃത ഭാഷായം ഏവ അപ്പം അവരൊക്കെ സംസ്കൃതത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അനയാ ഭാഷയായവ ഭാസ കാളിദാസാദയഹ വിശ്വപ്രസിദ്ധ അഭവൻ അപ്പം ശാസ്ത്രഗ്രന്ഥങ്ങൾ മാത്രമല്ല ഒട്ടേറെ സാഹിത്യ ഗ്രന്ഥങ്ങളും സംസ്കൃത ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് സാഹിത്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ആരെയാണ് ആ കാളിദാസ അല്ലേ കാളിദാസനെക്കുറിച്ച് മക്കൾ കേട്ടിട്ടുണ്ടാവും ധാരാളം കേട്ടിട്ടുണ്ടാവും അല്ലേ നമുക്ക് മഹാകാവ്യങ്ങളും അതേപോലെ നാടകങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള കാളിദാസൻ വിശ്വപ്രസിദ്ധനാണ് ലോകത്തിൽ തന്നെ ഇപ്പോഴും അറിയപ്പെടുന്ന ആളാണ് കാളിദാസൻ അതുപോലെ ഭാസനുണ്ട് അല്ലേ ഭാസൻ്റെ കുറേ നാടകങ്ങളുടെ പേരെങ്കിലും മക്കൾ കേട്ടിട്ടുണ്ടാവും കർണഭാരം സ്വപ്നവാസവദത്തം തുടങ്ങിയ നാടകങ്ങളുടെ പേരെങ്കിലും മക്കൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ കാളിദാസനുണ്ട് ഭാസനുണ്ട് വ്യാസ വാൽമീകി ഇത്യാദ ബഹവ അനയാ ഭാഷയാ ഈ ഭാഷയിൽ സംസ്കൃത ഭാഷയിൽ കൃതികൾ എഴുതിക്കൊണ്ടാണ് വിശ്വപ്രസിദ്ധ അഭവൻ വിശ്വപ്രസിദ്ധ ലോകപ്രസിദ്ധ ലോകത്തിൽ മുഴുവൻ അവരറിയപ്പെട്ടത് സംസ്കൃതത്തിൽ സാഹിത്യരചന നടത്തിയിട്ടാണ് സർവാഹ ലിപയ അസിയ ലേഖനായ ഉപയുജ്യത്തെ ഒട്ടുമിക്ക ഭാഷകളുടെയും ലിപിയിൽ ഈ സംസ്കൃത ഭാഷ നമുക്ക് ലിപിയിൽ കൊണ്ട് സംസ്കൃത ഭാഷയും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ലേഖനായ യുജ്യന്തു ലേഖനത്തിന് എഴുത്തിന് യോജിച്ചതാണ് സംസ്കൃത ഭാഷ മറ്റു ഭാഷകളുടെ ലിപിയിലും സംസ്കൃത ഭാഷ എഴുതാനായിട്ട് സാധിക്കും കിണ്ടു അധുന പ്രായ ദേവനാഗരി ലിപി ഏവ ഉപയുജ്യന് പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താണ് ദേവനാഗരി ലിപിയിൽ തന്നെയാണ് കൂടുതലും സംസ്കൃതം എഴുതി കാണുന്നത് നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലിപി ലിപിയുണ്ടല്ലോ ഇപ്പോൾ പുസ്തകത്തിലൊക്കെ കാണുന്നത് ആ ലിപിക്ക് പറയുന്ന പേരാണ് ദേവനാഗരി ലിപി ആ ലിപിയിലാണ് സംസ്കൃതം എഴുതുന്നതിനായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് സംസ്കൃതം പോലെ തന്നെ നമ്മൾ ഹിന്ദിയും പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ടിനും ഒരേ അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒരേ ലിപിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ ഹിന്ദി ഭാഷയിലും സംസ്കൃത ഭാഷയിലും നമ്മൾ ഉപയോഗിക്കുന്ന എഴുത്തിൻ്റെ രീതിയാണ് നമ്മൾ ലിപി എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഭാഷയിലും ദേവനാഗരി എന്ന ലിപി ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു മക്കൾ ധാരാളം കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ ആപ്തവാക്യം നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും ലോകാ സമസ്ത സുഖിനോ ഭവന്തു നമ്മളെ ലോകത്തെ മുഴുവൻ ലോകരെ എല്ലാവരും എങ്ങനെയുള്ളവരായിരിക്കട്ടെ സുഖിനോ ഭവന്തു ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഭാഷാ സംസ്കാരത്തിൽ അധിഷ്ഠിതമാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ ഭാഷ പ്ര നമുക്ക് പകർന്നു തരുന്ന ചില നല്ല ഉദ് ഉപദേശങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണിത് ലോകത്തിന് മുഴുവൻ എനിക്ക് മാത്രം അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് മാത്രം സുഖമാവട്ടെ എന്നല്ല സംസ്കൃത ഭാഷ പ്രാർത്ഥിക്കുന്നത് സംസ്കൃത ഭാഷയിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് ലോകത്തിന് മുഴുവൻ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു പിന്നെയോ വസുധൈവ കുടുംബകം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വസുതയെ തന്നെ അതായത് ഈ ഭൂമിയെ തന്നെ എന്താണ് നമ്മൾ കണക്കാക്കുന്നത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പക്ഷി മൃഗാദികളെയൊക്കെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ പോലെയാണ് കണക്കാക്കുന്നത് അതാണ് വസുധൈവ കുടുംബകം ലോകമേ എന്ന് മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ അപ്പോൾ ലോകത്തെ മുഴുവൻ ഒരു ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും ഒറ്റ കുടുംബത്തിലെ ആളുകളായിട്ടാണ് നമ്മൾ കരുതുന്നത് ಪುನಃ ಜನನೀ ಜನ್ಮಭೂಮಿಶ್ಚ ಸ್ವರ್ಗಾಧಿ ಗರೀಯಸಿ ಜನನೀ ಜನ್ಮಭೂಮಿಶ್ಚ ಜನನೀತ್ಯು ಮಾತಾ ಜನ್ಮಭೂಮಿ ಮಾತೃಭೂಮಿ ಅಮ್ಮ ನಮ್ಮ ಮಾತೃಭೂಮಿಯು ಸ್ವರ್ಗಾಧಿ ಸ್ವರ್ಗತೆಕಾಳ್ ಗರೀಯಸಿ ವಲುತಾನ ನಮಗೆ ಪ್ರಿಯಪಟ್ಟದ അമ്മയെക്കുറിച്ച് നമുക്കറിയാം അല്ലേ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന അമ്മ എന്താണ് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മക്കളെയും വളർത്തി വലുതാക്കുന്നത് അല്ലേ അപ്പൊ ആ അമ്മയും അതേപോലെ നമ്മൾ ജനിച്ച് വളരുന്ന ഈ നാടും ജന്മഭൂമിയും എന്താണ് സ്വർഗത്തേക്കാൾ വലുതാണ് അതുകൊണ്ട് രണ്ടു പേരെയും അമ്മയെയും മാതൃഭൂമിയെയും നമ്മൾ വളരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്നാണ് ഈ വാക്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത് ഇത്യാദീനി വാക്യാനി എന്നു തുടങ്ങി അല്ലേ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ പുനകേമസ്തി ആ ആചാര്യദേവോ ഭവ അതിഥി ദേവോ ഭവ എന്നൊക്കെ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള ആപ്തവാക്യാനി നല്ല വാക്യങ്ങള് മാനവികതായ ഉദ്ബോധകാനി ഭവന്തി ആ ഇങ്ങനെയുള്ള നല്ല മഹദ്വചനങ്ങൾ എന്താണ് നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വത്തെ മാനവികതായ ഉദ്ബോധകാനി മനുഷ്യത്വത്തെ നമുക്ക് തുറന്ന് കാണിച്ചു തരുന്ന വാക്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വാക്യങ്ങളെല്ലാം അതഹ ചിര പുരാതനീഷ ആർഷവാണി നിത്യനൂതനീവ അതുകൊണ്ട് അതഹ അതുകൊണ്ട് ചിര ആ ഒട്ടു ഏറെ വർഷങ്ങൾക്ക് പുരാതനമായിട്ടുള്ള ഭാഷയാണ് സംസ്കൃത ഭാഷ അല്ലേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഭാഷയാണ് സംസ്കൃത ഭാഷ എന്നാലോ ഇപ്പോഴും ഏഷ ആർഷവാണി ഈ ശ്രേഷ്ഠമായിട്ടുള്ള ഭാഷ ആർഷവാണി ശ്രേഷ്ഠ ഭാഷ എന്നർത്ഥം നിത്യനൂതനിയേവ ആയിരക്കണക്കിന് വർഷം മുമ്പ് ഉണ്ടായ ഭാഷയാണെങ്കിലും ഇപ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ട് സംസ്കൃത ഭാഷായം വയം വ്യവഹാരം കുർമ്മ നമ്മൾ സംസ്കൃത ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് ഇതിലിപ്പോഴും ആളുകൾ കഥയും കവിതയും ഒക്കെ എഴുതുന്നുണ്ട് അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ളതാണെങ്കിലും നിത്യനൂതനി എന്നും ഇത് പുതിയതാണ് ഇപ്പോഴും ആ ഭാഷയുടെ ഒരു തിളക്കവും നഷ്ടപ്പെടാതെ ശ്രേഷ്ഠ ഭാഷയായിട്ട് സംസ്കൃത ഭാഷ നിലകൊള്ളുന്നു ഇത് അർത്ഥം ഭാഷാസു മധുരാ മുഖ്യ ദിവ്യാഗിർവാണ ഭാരതീ ഭാഷാസു മധുരാ മുഖ്യ ഭാഷകളില് വളരെ മാധുര്യമുള്ളതും അതായത് നമ്മൾ ഈ ശ്രേഷ്ഠ ഭാഷയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെടുകയും കൂടുതൽ കൂടുതൽ ഈ ഭാഷ പഠിക്കാനായിട്ടും അറിയാനായിട്ടും ശ്രമിക്കും അല്ലേ നമുക്ക് മധുരമുള്ള സംഗതികൾ വീണ്ടും വീണ്ടും കഴിക്കാൻ നമുക്ക് ആഗ്രഹമല്ലേ അതേപോലെയാണ് സംസ്കൃത ഭാഷയുടെ രുചി ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ ഭാഷയെ പഠിക്കാനും കൂടുതൽ അറിയാനും ഒക്കെ നമ്മൾ ശ്രമിക്കും അതുപോലെ മറ്റു ഭാഷകളിൽ വെച്ച് ഏഷ മുഖ്യ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട എന്നല്ല പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യ അതേപോലെ ദിവ്യമായിട്ടുള്ളതുമായ ഭാഷയാണ് ഗീർവാണ ഭാരതി സംസ്കൃത ഭാഷയുടെ മറ്റൊരു പേരാണ് ഗീർവാണ ഭാരതി സംസ്കൃത ഭാഷയ്ക്ക് ഒട്ടേറെ പേരുകൾ നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു ആ കൂട്ടത്തിലുള്ള മറ്റൊരു പേരാണ് ഗീർവാണ ഭാരതി അപ്പോൾ ഭാഷകളിൽ വെച്ച് ഏറ്റവും ആധുര്യമുള്ളതും പ്രധാനപ്പെട്ടതും ദിവ്യവുമായിട്ടുള്ള ഭാഷയാണ് സംസ്കൃത ഭാഷ ഇതി അർത്ഥം നമ്മൾ സംസ്കൃത ഭാഷ ഭാരതീയ സംസ്കൃതിയെ ഉൾക്കൊള്ളുന്ന ഭാഷയാണെന്ന് പറഞ്ഞു ഈ ഭാഷയിൽ ഒട്ടേറെ ശാസ്ത്ര ഗ്രന്ഥങ്ങളും സാഹിത്യ ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചർച്ച ചെയ്തു പിന്നെയോ ഈ ഭാഷ നമുക്ക് പറഞ്ഞ ഒട്ടേറെ നല്ല ആപ്തവാക്യങ്ങൾ ഇതൊക്കെയാണെന്ന് കണ്ടു മറ്റ് എല്ലാ ഭാഷകളിലേക്കാളും പ്രധാനപ്പെട്ടതും മധുരമൂറുന്നതുമായ ഭാഷയാണ് സംസ്കൃത ഭാഷയെന്നും നമ്മൾ കണ്ടുകഴിഞ്ഞു ഇതാനിയും പശ്യത്തു കിം കരണീയം എഴുപത്തിരണ്ടാമത്തെ പേജിൽ പശ്യത്തു പാഠഭാഗം ഉച്ചയ്ഹി വാചയത്തു ഒന്നാമത്തെ പ്രവർത്തനം അതാണ് പാഠഭാഗം ഉച്ചൈഹി വാചയത്തു മക്കൾ ഈ സംസ്കൃത ഭാഷയുടെ ശ്രേഷ്ഠത ഉൾക്കൊള്ളുന്ന ഈ പാഠഭാഗം വളരെ ഉറക്കെ ഉച്ചയി ഉറക്കെ വാചെയ്തു വായിക്കൂ അടുത്ത പ്രവർത്തനം പാഠഭാഗം പഠിത്വ സംസ്കൃത ഭാഷായാഹ നാമാന്തരാണി ചിത്വ ലിഖതു നമ്മൾ ഇപ്പോൾ തന്നെ ചർച്ച ചെയ്തു കഴിഞ്ഞു സംസ്കൃത ഭാഷയുടെ ഒട്ടേറെ പേരുകൾ ഈ പാഠഭാഗത്തിൽ വരുന്നുണ്ട് അത് നാമാന്തരാണി മറ്റു പേരുകൾ സംസ്കൃത ഭാഷാ നാമാന്തരാണി മറ്റു പേരുകൾ ഏതൊക്കെയാണെന്ന് ചിത്വ തെരഞ്ഞെടുത്ത് ലിഖത്തു എഴുതുക നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക അതാണ് അടുത്ത പ്രവർത്തനം തൃതീയം കിം പശ്യാ പാഠഭാഗം പഠിത്വ തത്ര സ്ഥിത മാനവികതയുബോധകാൻ വാക്യാനി ലിഖത്തു ഈ പാഠഭാഗം വായിച്ചിട്ട് ആ പാഠഭാഗത്തിലുള്ള ഞാൻ പറഞ്ഞു നല്ല ആപ്തവാക്യങ്ങളുണ്ട് ആ ആപ്തവാക്യങ്ങൾ തിരഞ്ഞെടുത്ത് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക പാഠഭാഗം പഠിത്വ പ്രശ്നോത്തര കേളിം സഞ്ചാലയു ഈ പാഠഭാഗത്തിൽ നിന്ന് ഒട്ടേറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും കൂട്ടുകാരുമായി ചേർന്ന് ആ ചോദ്യോത്തരങ്ങളെ ഒരു പ്രശ്ന കേളിയായിട്ട് അത് പ്രശ്നോത്തരിയായിട്ട് നിങ്ങൾക്ക് അത് നടത്താവുന്നതാണ് പുനഃ കോഷ്ടകെ പ്രദത്താൻ ശബ്ദാൻ നിർദ്ദേശാനുസാരം പട്ടികായാം യോജയിതു നമുക്ക് ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് ആ വാക്കുകളെ പട്ടികപ്പെടുത്തുക ഇതൊക്കെയാണ് കാളിദാസഹ രാമായണം കുമാരസംഭവം കർണഭാരം വ്യാസ ഭാസ മഹാഭാരതം വാൽമീകിഹി ഇത്രയും വാക്കുകളാണ് ്രാക്കറ്റിൽ ഉള്ളത് അതിനെ രണ്ട് പട്ടികയിലായിട്ട് എഴുതണം പട്ടിക നമുക്ക് ടെക്സ്റ്റ് പുസ്തകത്തിൽ തന്നിട്ടുണ്ട് ഒരു കോളത്തിൽ കവയഹ എന്തെഴുതിയിട്ടുണ്ട് മറുകോളത്തിൽ അത് അവർ അവരെഴുതിയിട്ടുള്ള കൃതികൾ കൃതയഹ എന്നും എഴുതിയിട്ടുണ്ട് ഒന്നാമത്തേത് ഒരു ഉദാഹരണമായി തന്നിട്ടുണ്ട് വാൽമീകി വാൽമീകിഹീതി അവിടെ ഏതാ കൃതി വരുന്നത് വാൽമീകി എഴുതിയ കാവ്യം ഏതാണ് രാമായണം ഏവം അത്ര ഭാസ അസ്തി വ്യാസ അസ്തി അവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോ കവികളും എഴുതിയിട്ടുള്ള കൃതി ഏതാണെന്ന് ആദ്യം കവികളെ ആദ്യത്തെ കോളത്തിൽ എഴുതുക അടുത്ത പട്ടികയിൽ അവരുടെ കൃതികളും തിരഞ്ഞെടുത്ത് എഴുതുക ഇത് മക്കൾക്ക് ചെയ്യാൻ പറ്റും അടുത്ത പ്രവർത്തനം മഞ്ജുഷാത്തഹ പദാനി ചിത്വ ഉദാഹൃതാനുസാരം പട്ടികാം പൂരയതു മഞ്ജുഷാത്തഹ ഇവിടെയും ബ്രാക്കറ്റിൽ വാക്കുകൾ തന്നിട്ടുണ്ട് പദാനി ചിത്വ വാക്കുകൾ തിരഞ്ഞെടുത്ത് ഉദാഹൃതാനുസാരം ഉദാഹരണവും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഒരു പട്ടിക തന്നിട്ട് അതിനകത്ത് ഉദാഹരണവും തന്നിട്ടുണ്ട് ആ ഉദാഹരണം അനുസരിച്ച് പട്ടിക പൂരം എഴുതു പട്ടിക പൂരിപ്പിക്കണം എന്തൊക്കെയാ വാക്കുകൾ നോക്കാം ജനനി സന്ധി ഭാഷ അകുർവൻ ഏവം ദിവ്യ ഇതി ഭവതി അപി അത്ത വേദ അസി ഭാസ ഇത്രയും വാക്കുകളാണ് ഉള്ളത് ഇനി ഇതെങ്ങനെയാണ് പട്ടികപ്പെടുത്തേണ്ടത് ഉദാഹരണത്തിന് തന്നതിൽ നമുക്ക് നോക്കാം ആദ്യത്തെ കുളത്തിൽ എന്തെഴുതിയിട്ടുണ്ട് നാമപദാൻ എന്ന് എഴുതിയിട്ടുണ്ട് നാമപദങ്ങൾ എന്താണ് ക്രിയാപദങ്ങൾ എന്താണെന്നൊക്കെ മുൻഗ്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത കോളത്തിൽ നമുക്ക് ക്രിയാപദങ്ങൾ ക്രിയാപദാനി എന്ന് കാണാം അതിൻ്റെ തൊട്ടടുത്ത് അവ്യയപദാനി എന്നുണ്ട് അവ്യയങ്ങളെക്കുറിച്ചും മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെ ആദ്യം നാമപദങ്ങൾ എടുത്തെഴുതണം ഉദാഹരണമായിട്ട് ജനനി എന്ന് തന്നിട്ടുണ്ട് അതുപോലത്തെ വാക്കുകൾ നമുക്ക് ഈ ബ്രാക്കറ്റിൽ കാണാൻ സാധിക്കും ജനനി ഭാഷ തുടങ്ങി കുറച്ച് വാക്കുകളുണ്ട് അതേപോലെ ക്രിയാപദാനി ക്രിയാപദങ്ങളുമുണ്ട് ഭവതി എന്ന് ഉദാഹരണം തന്നിട്ടുണ്ട് സന്ധി പോലുള്ള വാക്കുകൾ ക്രിയാപദങ്ങളെയും ബ്രാക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും അടുത്ത കോളത്തിൽ പദങ്ങളെയാണ് തന്നിട്ടുള്ളത് ഉദാഹരണം ച എന്ന് തന്നിട്ടുണ്ട് അതുപോലെ അവിയുണ്ട് ഇതിയുണ്ട് അവ്യയങ്ങളുടെ കോളങ്ങളും മക്കൾ നോട്ടു പുസ്തകത്തിലേക്ക് എടുത്ത് എഴുതുക അടുത്ത പ്രവർത്തനം ഉദാഹരണാനുസാരം പദച്ഛേദം കരൂത്തു ജന്മഭൂമിറ്റ നമ്മൾ ഒരു ഉദാഹരണം നമുക്ക് തന്നിട്ടുണ്ട് ജന്മഭൂമിശ്ച എന്നത് ആ ഉദാഹരണം അനുസരിച്ച് പദച്ഛേദം ചെയ്യണം ഇപ്പം ജന്മഭൂമിശ്ച എങ്ങനെയാണ് പദച്ഛേദം ചെയ്തിരിക്കുന്നത് ജന്മഭൂമി അധികം ച ജന്മഭൂമിശ്ചം പുണ്യഭൂമിസ്റ്റ എന്നത് മക്കൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അടുത്ത പദച്ഛേദം സുഖിനോ സുഖിനുഖിനോ എവം പ്രമുഖോ ഇത് അപ്പം കരണീയം തദപി ലേഖിത്തും ശക്തി പ്രമുഖോ തുടർന്ന് നമുക്ക് അനുബന്ധ എന്ന പാഠഭാഗം കാണാം ശബ്ദകോശത്തിൽ വിവിധ ഭാഷയിൽ ഓരോ വാക്കുകളുടെയും അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പേജിൽ അതുകൂടി നോക്കാം പിന്നീട് അടുത്ത പേജിൽ ധാതുരൂപാണി ശബ്ദരൂപാണി ഇത് രണ്ടും നമുക്ക് പഠിക്കാവുന്നതാണ് പിന്നെ കിം അധികതം എന്ന പാഠഭാഗം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ പാഠഭാഗത്തെക്കുറിച്ച് നമ്മൾ ഒട്ടെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു സംസ്കൃത ഭാഷയുടെ ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന സംസ്കൃത ഭാഷ വിജയിക്കട്ടെ ജിയാദ് ഗിർവാണ ഭാരതി എന്ന് ആണ് ഈ പാഠത്തിൻ്റെ പേര് അപ്പോൾ അതിൽ നമ്മൾ പഠന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തേക്കുക അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠഭാഗവുമായി കാണുന്നവരെ നമസ്കാരം